ഇടുക്കിയിൽ തമിഴ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഓൺലൈൻ പഠനം നടത്താനാകാതെ പ്രതിസന്ധിയിലാണ്. തമിഴ് മീഡിയത്തിൽ ക്ലാസുകൾ തുടങ്ങാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും. നവീൻ വർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 500 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഭൂരിഭാഗം പേരും തമിഴ് മീഡിയത്തിൽ പഠനം നടത്തുന്നവരാണ്. പക്ഷേ ഇപ്പോൾ ഈ ഓൺലൈൻ പഠനം വന്നപ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, തമിഴ് മീഡിയത്തിലുള്ള കുട്ടികൾക്ക് എത്രത്തോളം പഠനം സാധ്യമാകുമെന്നുള്ളതാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഗവൺമെൻറ് VHSSന്റെ പ്രിൻസിപ്പൽ ലോബിൻ രാജ് നമ്മോടൊപ്പം ചേരുകയാണ്. അതായത് ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ഒരു ടീച്ചർമാരുമായിട്ട് ഒരു അവലോകനം നടക്കുകയുണ്ടായി. അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ക്ലാസ്സിലും അതാത് ടീച്ചർമാർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യുക. അതിനകത്ത് തന്നെ എല്ലാ ടെക്സ്റ്റ് ബുക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ എല്ലാ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി തന്നെ ഏതൊക്കെ ചാനലിൽ കിട്ടുന്നുണ്ട് എന്നുള്ളവരും നമ്മൾ അറിയിക്കുകയുണ്ടായി. പക്ഷേ ഈ പറയുന്ന പോലെ ഒന്ന് രണ്ട് ചാനലിൽ കിട്ടത്തില്ല. ഈ സൺഡയറക്റ്റ് ഉള്ള ഒരു 10-20 കുട്ടികൾക്ക് കിട്ടാറില്ല. പിന്നെ ഈ തമിഴ് മീഡിയത്തിൽ ഒരു പ്രത്യേക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ലിങ്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തമിഴ് മീഡിയം കുട്ടികൾക്ക് പ്രത്യേക വിക്ടർ ചാനലിൽ കൂടി ഈ തമിഴ് മീഡിയത്തിൽ ക്ലാസ് എടുക്കാനുള്ള റിസോഴ്സ് പേഴ്സൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് അത് യൂട്യൂബിലേക്ക് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങൾ എന്ത് ചെയ്യും, അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഈ പിള്ളേർക്ക് കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എല്ലാ സബ്ജക്ട്സിനും ഇതുപോലെ ടീച്ചർമാർ നിയോഗിച്ചിട്ടുണ്ടോ? അത് SCERT അതെല്ലാത്തിനും തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയത്. എല്ലാ സബ്ജക്റ്റും ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, നമ്മളിന്നല്ലേ തുടങ്ങുന്നുള്ളൂ. നമ്മൾ വേറെയും ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, റാൻഡം ചെക്കപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ടീച്ചർമാർ തന്നെ ഇന്ന് രാവിലെ നടന്നിരിക്കുന്ന ഏതാണ് വിഷയം അവർ ഓൺലൈനിൽ കൂടി കിട്ടിയതാണോ അതിനകത്തുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എത്ര കുട്ടികളാണ് ഇത് കണ്ടത്, കാണാത്ത കുട്ടികൾ എത്രയാണെന്നും ഇത് തന്നെ കിട്ടാത്ത പിള്ളേർക്ക് നമ്മൾ നോട്ട്സ് തന്നെ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഓരോ കുട്ടികളെയും കണ്ടെത്തി അവർക്ക് ഈ പഠന പാഠഭാഗങ്ങൾ കിട്ടുന്നുണ്ടോ, പഠനം നടത്തുന്നുണ്ടോ എന്നറിയാനുള്ള സംവിധാനമാണ് സ്കൂൾ ഒരുക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ വീഡിയോ എല്ലാ കുട്ടികൾക്കും ലഭ്യമാകാനുള്ള സാധ്യതയിലതിനു പകരം നോട്ടുകൾ എത്തിച്ചു നൽകാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും തമിഴ് മീഡിയത്തിനുള്ള എല്ലാ സബ്ജക്ട്സുകൾക്കുള്ള അധ്യാപകരെ കണ്ടെത്താനായിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ തന്നെ അതിനൊരു പരിഹാരമാകുമെന്ന്, അതിലൂടെ ആ കുട്ടികൾ കൂടി ഓൺലൈൻ പഠനം എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അശ്വിൻ പ്രകൃതിക്കൊപ്പം നവീൻ വർഗീസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, മൂന്നാർ.